ആർഎസ്പി കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗവും മുൻ മന്ത്രിയുമായ ഷിബു ബേബി ജോൺ സംസ്ഥാന സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ചവറയെ സംബന്ധിച്ചിടത്തോളം അഭിമാന നിമിഷമാണ്. ഷിബു ബേബി ജോണിന്റെ നേതൃപരമായ സ്ഥാനം ആർഎസ്പിക്കും യുഡിഎഫിനും വലിയ പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. ആർഎസ്പിയുടെ ജീവനാഡിയും ദീർഘകാലം സംസ്ഥാന മന്ത്രിയായിരുന്ന ബേബി ജോണിൻ്റെയും അന്നമ്മ ജോണിൻ്റെയും മകനാണ് ഷിബു ബേബി ജോൺ. ഇരവിപുരം മണ്ഡലത്തിൽ ദീർഘകാലം MLA ആയിരുന്ന എ അസീസ് ആയിരുന്നു ആർഎസ്പി സംസ്ഥാന സെക്രട്ടറിയായി തുടർന്നിരുന്നത്. എന്നാൽ ആരോഗ്യപരമായ കാരണങ്ങളാലാണ് അസീസ് ഇന്നലെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞത്. കൊല്ലം TKM എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദം നേടിയ ശേഷം ഷിബു സമുദ്രോൽപ്പന്ന കയറ്റുമതി വ്യവസായിയായി രംഗപ്രവേശനം ചെയ്യുകയായിരുന്നു. എന്നാൽ പിതാവ് ബേബി ജോൺ രോഗശൈലിയിലാവുകയും RSP പിളരുകയും ചെയ്തതിനെ തുടർന്നാണ് അദ്ദേഹം രാഷ്ട്രീയത്തിലിറങ്ങിയത്. ബാബു ദിവാകരനും KC വാമദേവനും AP താമരാക്ഷനുമൊപ്പം ചേർന്ന് രൂപവത്കരിച്ച RSP നേതൃത്വത്തിലേക്ക് ഷിബു ബേബി ജോൺ എത്തി. ബേബി ജോൺ വളരെ കാലമായി പ്രതിനിധീകരിച്ചു കൊണ്ടിരുന്ന ചവറ മണ്ഡലത്തിൽ 2001 RSP സ്ഥാനാർത്ഥിയായി മത്സരരംഗത്തിറങ്ങിയ ഷിബു ബേബി ജോൺ ഇടതുമുന്നണിയിലെ RSPയിലെ മുതിർന്ന നേതാവായിരുന്ന VP രാമകൃഷ്ണപിള്ളയെ പരാജയപ്പെടുത്തി ആദ്യമായി നിയമസഭയിലെത്തി. 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചവറ മണ്ഡലത്തിൽ നിന്നും NK പ്രേമചന്ദ്രൻ RSP സ്ഥാനാർത്ഥിയും ഷിബു ബേബി ജോൺ പാർട്ടി ജനറൽ സെക്രട്ടറി താമരാക്ഷനുമായി പിണങ്ങി. UDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയുമായി നടന്ന മത്സരം ബേബി ജോണിൻ്റെ ശിഷ്യനും മകനും തമ്മിലുള്ള പോരാട്ടമായി. ഈ തെരഞ്ഞെടുപ്പിൽ പ്രേമചന്ദ്രനായിരുന്നു വിജയം. 1700 വോട്ട് ഭൂരിപക്ഷത്തിലാണ് പ്രേമചന്ദ്രൻ വിജയിച്ചത്. 2008 RSP രൂപീകരിച്ച ഷിബു 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതേ മണ്ഡലത്തിൽ പ്രേമചന്ദ്രനെ പരാജയപ്പെടുത്തി വീണ്ടും നിയമസഭയിലെത്തി. 6000+ വോട്ടുകളുടെ ഭൂരിപക്ഷം നേടിയാണ് ഷിബു നിയമസഭയിലെത്തിയത്. 2 ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ തൊഴിൽ വകുപ്പ് മന്ത്രിയായി. RSP പിന്നീട് ഔദ്യോഗിക RSPയിൽ ലയിച്ചു. ഷിബു ബേബി ജോൺ സംസ്ഥാന സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടതോടെ കുടുംബാംഗങ്ങളും ഏറെ ആഹ്ലാദത്തിലാണ്. മാധ്യമ സുഹൃത്തുക്കളെ, ദീർഘമായ ഒരു പത്രസമ്മേളനം പിന്നീട് നടത്താം, കുറച്ചുകൂടെ കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ട്. ഇന്നിപ്പോൾ RSPയിൽ സംഭവിച്ചിട്ടുള്ളത് RSPയുടെ ചരിത്രത്തിലെ തന്നെ ഒരു തലമുറ മാറ്റമാണ്. RSP ഇന്ന് വരെ നയിച്ചിട്ടുള്ളതെല്ലാം സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ജനിച്ച ആ കാലഘട്ടത്തിൽ മുതൽ തൊഴിലാളികളെ സംഘടിപ്പിച്ച് അതുമാത്രം ജീവിത ലക്ഷ്യമായി മുന്നോട്ട് വന്ന് അവർക്കൊരു അവകാശബോധം നൽകണം, അവർക്ക് രാഷ്ട്രീയ ബോധം നൽകണം, അവരെ സമൂഹത്തിൽ രണ്ടു കാലിൽ നിർത്താൻ പ്രാപ്തരാക്കണം എന്ന് കണ്ടുകൊണ്ട് പ്രവർത്തിച്ച ഒരു പറ്റം നേതാക്കന്മാരുടെ അവസാന കണ്ണിയാണ് അസീസേട്ടൻ. അസീസേട്ടനിൽ നിന്ന് എന്നിലേക്ക് ആ പദവി വരുമ്പോൾ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ജനിച്ച സഹോ പ്രേമേന്ദ്രൻ അടക്കം, ഞാനടക്കം, സഹോ ബാബുദ്വാരനടക്കം ഉള്ള ഒരു നേതാക്കന്മാരുടെ ഒരു കാഴ്ചപ്പാടിൽ നിന്നും വ്യത്യസ്തമാണ്. പക്ഷെ ഒരു കാര്യത്തിൽ RSPക്ക് അന്നും എന്നും പറയാനൊന്നേ ഉള്ളൂ, RSP ഇന്ത്യൻ രാഷ്ട്രീയത്തിലും കേരള രാഷ്ട്രീയത്തിലും ആളിൻ്റെ ബാഹുല്യത്തിൽ അറിയപ്പെട്ടിരുന്ന പാർട്ടിയല്ല, ഇടതുപക്ഷത്തിൻ്റെ കറക്റ്റീവ് ഫോഴ്സായി എന്നും നിലനിന്നിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. അല്ലെങ്കിൽ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രീതികളോടുള്ള വ്യക്തമായ വിയോജിപ്പ് കൊണ്ട് സ്റ്റാലിൻ പറയുന്നത് അപ്പാടെ അംഗീകരിക്കുന്നതാണ് കമ്മ്യൂണിസം എന്ന് ലോകമെമ്പാടും അംഗീകരിച്ചപ്പോൾ അതല്ല ഒരു ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉത്തരവാദിത്വം എന്ന് കണ്ടുകൊണ്ട് ഭഗത് സിംഗിൽ നിന്ന് ആവേശം കൊണ്ട് രൂപീകരിച്ച ഒരു